പറയാതെയറിഞ്ഞ പ്രണയം, രചന സജീഷ് കോമ്പിൽ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം പിഎൻആർ ക്രിയേഷൻസ്. ഞാനെന്തു പറയാനാ, ഞങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞല്ലേ. ശു, എന്നാലും നമ്മൾ ഒരുമിച്ച് പോയാൽ മതി. നീ പറഞ്ഞല്ലോ, ദാ നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്. ഈശ്വര, ഈ തെണ്ടി മാറി വെച്ചല്ലോ, ധ്രുവ് മനസ്സിലോർത്തു. അത് മതി മോനെ, ഞാനും അത് പറയാൻ വന്നതാ. അത് കേട്ട് അമ്മ പറഞ്ഞു, ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്നാണ് ധ്രുവ് പറഞ്ഞത്. ശിവ മനസ്സിലാലോചിച്ചു. അമ്മ, ക്ലാസ്സൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് മുടങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. വിരുന്നിനൊന്നും ഇപ്പോൾ പോകാൻ സമയമില്ല, എക്സാമൊക്കെ അടുത്ത് വരികയല്ലേ. ഞങ്ങൾക്ക് പറ്റിയ നാളെ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു, ദീപു പറഞ്ഞു. നാളെയോ മോനെ? അത് കുഴപ്പമില്ല, നന്ദുവിൻ്റെ അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. ഹോ, അങ്ങനെക്ക് ഇത്തിരി ബോധമുണ്ട്, ദീപു മനസ്സിൽ പറഞ്ഞു. അടുത്തിരുന്ന നന്ദുവിൻ്റെ കൈയെടുത്ത് കോർത്തി പിടിച്ചു. നന്ദു പരിങ്ങുന്ന കണ്ട് ശിവക്ക് കാര്യം മനസ്സിലായി. അവൾ ഉറക്കെ പറഞ്ഞു, കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂച്ചയുണ്ടല്ലോ അമ്മ ഇവിടെ. എല്ലാവരും ദീപുവിനെ നോക്കി. ദീപു വേഗം നന്ദുവിനെ കൈവിട്ട് എല്ലാവരുടെയും പറഞ്ഞു, എന്തിനാ എല്ലാവരും എന്നെ നോക്കുന്നത്? കഴിച്ച് കഴിച്ച് അമ്മേ, നമുക്കൊരു ദോശ കൂട്ടിയിടട്ടെ. നീ അധികം എന്നെ കഴിപ്പിക്കാൻ നോക്കല്ലേ ദീപു. ദീപു ഒന്ന് വിളിച്ചിട്ട് ധ്രുവിന്റെ ചെവിയിൽ പറഞ്ഞു, അളിയോ, നിന്റെ കുട്ടികൾക്ക് ആയുസ് കുറവാണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പോയാൽ മിക്കവാറും അവളെന്റെ കൈ കൊണ്ട് ചാവും. ധ്രുവ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ നീ എനിക്ക് ഇട്ട് വെച്ചല്ലേ, പകരം കിട്ടിയതാണെന്ന് കരുതിക്കോ. ഓ, അപ്പോൾ നീ അവളിപ്പോൾ ഒരു സെറ്റ്. ആയിക്കോട്ടെ, നടക്കട്ടെ. എന്നാലും നമ്മുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ, ഇനി സമാധാനമായി. അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാം, ദീപു പതുക്കെ ധ്രുവിനോട് ചെവിയിൽ പറഞ്ഞു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ശേഷം അമ്പലത്തിൽ പോയി അവിടെയെല്ലാം ഒന്ന് കറങ്ങി. ലീതിന് രണ്ടാൾക്കൊരു വലിയ പാരായതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. സ്വർഗത്തിൽ കട്ടുറുമ്പ് വേണ്ട. അന്നത്തെ ദിവസം വളരെ പെട്ടെന്ന് കടന്നുപോയി. ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കാത്ത ദീപു രാവിലെ തന്നെ എഴുന്നേറ്റ് കണ്ട് ദീപുവിൻ്റെ അമ്മക്ക് ആശ്ചര്യം തോന്നി. ഒരു പാട്ടൊക്കെ പാടി അവൻ സിറ്റൗട്ടിൽ ചാടിച്ചാടി നടക്കുകയാണ്. അല്ലടാ മോനെ, നിനക്ക് വിഷമം തോന്നുന്നില്ലേ? ഈ വീട് വിട്ട് ദൂരേക്ക് പോകുന്നല്ലേ ഇന്ന്? സാധാരണ കുട്ടികൾക്കൊക്കെ വിഷമാണല്ലോ, നിനക്ക് മാത്രം എന്താ ഇത്ര സന്തോഷം? പെട്ടെന്ന് ദീപ് അടവ് മാറ്റി ചവിട്ടി സങ്കട മുഖത്ത് വരുത്തി പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്കൊന്നും സന്തോഷം, എനിക്ക് സന്തോഷമൊന്നുമില്ല. എല്ലാവരെയും പിരിഞ്ഞു പോകുമ്പോൾ എനിക്കും ദുഃഖം മാത്രമാണ്. ഇന്നലെ അതോർത്ത് ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. മനസ്സിൽ ചിരിച്ചുകൊണ്ട് ദീപ് പറഞ്ഞു, ശരി ശരി, ഞാൻ വിശ്വസിച്ചു. അതും പറഞ്ഞ് ദീപുവിൻ്റെ അമ്മ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ലഗേജുമായി പോകാനായിറങ്ങി. ദീപുവിൻ്റെ അച്ഛൻ ഒരു പുഞ്ചിരിയുടെ വന്ന് അവരനുഗ്രഹിച്ചു. നന്നായി പഠിക്കണം കേട്ടോ മക്കളെ. പിന്നെന്താ, നന്നായിട്ട് പഠിക്കാനല്ല അച്ഛാ പോകുന്നത്, ലീവാക്കി ഇനി സമയം കളയണ്ടെന്ന് വിചാരിച്ച് പോവാം, ദീപു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാഷ് തിരിച്ച് അതേപോലെ ഒരു പുഞ്ചിരിമായി അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും ഇറങ്ങി, നന്ദു വന്നില്ല. നന്ദുവിൻ്റെ ലാഗേജുകൾ എടുക്കാൻ ചെന്ന ദീപു അവൾ തിരിഞ്ഞെന്ന് മുടിച്ചിരിക്കുന്ന കണ്ടു. ചുറ്റും ഒന്ന് നോക്കി, ആരുമില്ല. അവൻ ഒറ്റച്ചാടത്തിന് പോയി നന്ദുവിനെ കെട്ടിപ്പിടിച്ചു. നന്ദു പേടിച്ചു പോയി. ആളെ മനസ്സിലായി, അവളൊന്ന് ആശ്വസിച്ചു. അവളുടെ ഇടുപ്പിലൂടെ അവൻ കൈകളിട്ടു, അവളുടെ കഴുത്തിൽ മുഖമാർത്തി. എന്താ ഇത് ദീപു കേട്ടോ, എന്നെ വിട്ടേ, എന്താ ചെയ്യുന്നത്? അമ്മ വരും, വിടാൻ. ഒന്ന് പോടി, ഒരമ്മ, അമ്മ ഇന്നുകൂടിയല്ലേ ഉള്ളൂ, നമ്മളിന്ന് അങ്ങോട്ട് പോവല്ലേ. നീ അങ്ങോട്ട് വാ, ചേട്ടൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് നന്ദുവിന്റെ കവിളിൽ റൂം കൊടുത്ത് അവൻ അവിടെ നിന്ന് ലേഗേജ് എടുത്ത് കാറിനടുത്തേക്ക് നീങ്ങി. നന്ദു ചിരിച്ചുകൊണ്ട് അവന് പുറമെ ഇറങ്ങി നടന്നു. എല്ലാവരുടെയും ലേഗേജുകളൊക്കെ കാലിൽ കയറ്റി വെച്ച് കഴിഞ്ഞു. പോകാനിറങ്ങിയപ്പോഴുണ്ട് ധ്രുവ് വലിയൊരു ബാഗ് ലേഗേജുമായി ഇറങ്ങി വരുന്നു. അത് കണ്ട് ദീപു അവനോട് ചോദിച്ചു, അല്ലളിയ, നീ ഇങ്ങോട്ട് വന്നപ്പോഴത്തിന് പകുതി പോലും ഇല്ലായിരുന്നല്ലോ, ഇവിടുന്ന് എന്തൊക്കെയാ അടിച്ചു മാറ്റി നീ അങ്ങോട്ട് പോകുന്നത്? പോ, കൊണ്ടുപോയി തിരിച്ചു വെക്ക്, വേഗം വേണം. പറഞ്ഞു തീർന്നു ധ്രുവ് കണ്ണുകൊണ്ട് പുറകോട്ട് നോക്കാൻ ആംഗി കാണിച്ചു. പുറകിലേക്ക് നോക്കി. അവന്റെ നോട്ടം കണ്ട് ദീപും തിരിഞ്ഞു നോക്കി. ദൈവമേ, ദീപു അറിയാതെ തന്നെ പറഞ്ഞു, അമ്മ. ധ്രുവിനെ ദീപു ദയനീയമായി ഒന്ന് നോക്കി. അതേ എന്ന ഭാവത്തിൽ ധ്രുവ് അവനെ നോക്കി ചിരിച്ചു. ഈശ്വര എന്നും പറഞ്ഞ് ദീപു അവിടെ ഇരുന്ന് പോയി. മാഷ് വന്ന് ചിരിച്ചുകൊണ്ട് ദീപുവിന്റെ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ ദീപുകുട്ടാ, അമ്മയും കൂടെ വരുന്നുണ്ട്, അങ്ങോട്ടേ ഒരു സഹായത്തിന്. പിന്നെ ദീപു ആരോടൊന്നും സംസാരിച്ചില്ല. യാത്രയിലുടനീളം അവൻ നിശബ്ദനായിരുന്നു. ഹൈദരാബാദിൽ അവർ താമസിക്കുന്ന വീട്ടിലെത്തിയെങ്കിലും ദീപു ആരോടൊന്നും സംസാരിച്ചില്ല. ഹൈദരാബാദിൽ എത്തിയപ്പോൾ തന്നെ ധ്രുവ് ശിവയെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്നു. വളരെ സന്തോഷത്തോടുകൂടി അവൻ മഹാദേവനോടും അമ്മയോടും സംസാരിച്ചു, വിശേഷങ്ങളെല്ലാം പറഞ്ഞു. മകനിൽ ഉണ്ടായ മാറ്റത്തെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. രണ്ടുപേരും വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് പോയിക്കൊള്ളാൻ അവർ പറഞ്ഞു. ശിവക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് കണ്ട ധ്രുവ് അവളെക്കൊണ്ട് ബാഗുകളൊന്നും എടുപ്പിച്ചില്ല. എല്ലാ ബാഗുകളും സ്വയം എടുത്ത് അവൻ റൂമിലേക്ക് നടന്നു. അത് കണ്ട മഹാദേവൻ ഉറക്കെ പറഞ്ഞു, അങ്ങോട്ട് പോയപ്പോൾ ശിവാനിയെ കൊണ്ട് എല്ലാ ലേഗേജും എടുപ്പിച്ച് പോയവനാ. തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ ഹാൻഡ് ബാഗ് പോലും അവളെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കാതെ സ്വയം എടുത്തുകൊണ്ടുവന്ന് കണ്ടോ. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന്?
പഴയ ദേഷ്യമൊന്നുമില്ലല്ലോ. ധ്രുവിന്റെ അമ്മ മഹാദേവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ധ്രുവും ശിവയും റൂമിലേക്ക് കയറി. ശിവ ധരിച്ചിരുന്ന് ഒരു ജീൻസും സ്ലീവ്ലെസ് ടീഷർട്ടും ഒരു ഫുൾ സ്ലീവ് ജാക്കറ്റുമായിരുന്നു. പുറത്ത് ധരിച്ചിരുന്ന ജാക്കറ്റ് അഴിച്ചു മാറ്റി സ്ലീവ്ലെസ് ബനിയനിൽ നേരെ കട്ടിലേക്ക് ചാഞ്ഞു. പിന്നെ നേരെ പോയി കിടന്നു. ധ്രുവ് വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ധ്രുവ് ഒരു ടവലും എടുത്ത് കുളിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോഴുണ്ട് ശിവ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. കിടപ്പൊക്കെ കാണാൻ ആകെ മൊത്തം നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അവൻ അവളോട് അല്പം വാത്സല്യം തോന്നി. കുളിയും ജപമൊന്നും ഇല്ലാത്തൊരു പോത്തിനെയായി പോയല്ല ദൈവമേ എനിക്ക് കിട്ടിയതെന്നും പറഞ്ഞ് അവൻ അവളെ പോയി എഴുന്നേൽപ്പിക്കാൻ നോക്കി. പക്ഷേ ഞരങ്ങി മൂളിക്കൊണ്ട് ശിവാനി തിരിഞ്ഞിടുന്നല്ലാതെ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. എടി പോത്തെ, നീ എഴുന്നേറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ. ശിവക്ക് ദേഷ്യം വന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പണ്ടേ അവൾക്ക് അരോചകത്തുള്ളതാണല്ലോ, അതും കുളിക്കാൻ. താൻ എന്ത് കുന്തം ചെയ്താലും ഞാനിവിടുന്ന് എഴുന്നേൽക്കില്ല, അവൾ ഉറപ്പിച്ച് പറഞ്ഞു. ധ്രുവ് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ചെറു പുഞ്ചിരിയുമായി അവളുടെ അടുത്തേക്ക് അവൻ നടന്നു. അവനവളെ കട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി നേരെ ബാത്റൂമിലേക്ക്. അങ്ങനെയൊന്നും ശിവ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൾ കൈകൊണ്ട് ഡോറിൽ അള്ളിപ്പിടിച്ചിരുന്നു. പക്ഷേ ധ്രുവിന്റെ പകുതി ശക്തി പോലും അവൾക്കില്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കാനായില്ല. അവനവളെ പതുക്കെ ബാത്ടബിൽ ഇടാൻ വേണ്ടി കുനിഞ്ഞതും അവളവനെ ശക്തിയായി അള്ളിപ്പിടിച്ചു. ശിവാനിയോടൊപ്പം ധ്രുവ് ആ വെള്ളത്തിലേക്ക് വീണു. ആ കൃത്യസമയത്താണ് തളർന്നു വന്ന മക്കൾക്കായി ജ്യൂസ് എടുത്തുകൊണ്ട് ധ്രുവിന്റെ അമ്മ വന്നത്. ആരെയും റൂമിൽ കാണാത്തതുകൊണ്ട് ബാത്റൂമിൽ എന്തോ ശബ്ദം കേട്ട് ഡോറിൽ പോയി തട്ടി നോക്കി. മക്കളെ, ആരെയും ഇവിടെ ഉണ്ടോ? ആരതിനകത്തുള്ളത്? പെട്ടെന്ന് രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെയും വാ പൊത്തിപ്പിടിച്ചു. അതുകൊണ്ട് രണ്ടുപേർക്കും മറുപടി പറയാൻ പറ്റിയില്ല. അവൾ പറയട്ടെന്ന് കരുതി അവനും, അവൻ പറയട്ടെന്ന് കരുതി അവളും പിടിച്ചിരുന്ന കൈ രണ്ടും മാറ്റി. രണ്ടാളും ഒരുമിച്ച് പറഞ്ഞു, ഞാനാണമ്മേ കുളിക്കുന്നത്. പറഞ്ഞു തീർന്നതും രണ്ടുപേരും ഒരേ സമയം നെറ്റിൽ കൈവച്ചു. മക്കളെ, നിങ്ങൾ കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്നതാ, ഇവിടെ വെച്ചിണ്ട് കേട്ടോ. അമ്മ താഴേക്ക് പോവാണേ. അമ്മക്ക് കാര്യം മനസ്സിലായി. വേഗം പുള്ളിക്കാരി ജ്യൂസ് അവിടെ വെച്ച് താഴേക്ക് ഇറങ്ങി. അമ്മ പോയി എന്ന് ഉറപ്പുവരുത്തി ശിവ ധ്രുവിനെ തള്ളി താഴെയിട്ടു. താൻ എന്ത് വൃത്തിയാണ ചെയ്ത്? അയ്യടി മൂദേവി, നീ ആള് കൊള്ളാലോ. നീയല്ലേ എല്ലാം കൊളമാക്കിയത്? ഞാൻ പറയില്ലായിരുന്നോ ഞാനാണ് ഇവിടെ നിന്ന്? അമ്മ എന്ത് വിചാരിച്ച് കാണോ? അമ്മ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പോയി, അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ എന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന്? നിന്നെ എടുക്കുന്നതിന് എനിക്ക് ആരോട് ചോദിക്കണ്ട, വേണമെങ്കിൽ ഞാൻ ഇനിയും എടുക്കും. ഓ പിന്നെ എടുക്കും. ഇന്നലെ വരെ എന്തായിരുന്നു, ഇപ്പോ സാ ഹേ. അല്ലെങ്കിലും നിന്നോടൊന്നും മര്യാദക്ക് സംസാരിക്കാൻ പാടില്ല. എന്തിനും സംസാരിച്ചതേ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാ. അതും പറഞ്ഞ് അവനവിടെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ശിവ കുളി തുടർന്നു. ഇതേ സമയം ദീപു ആരോടൊന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത് കണ്ട് നന്ദു അങ്ങോട്ട് ചെന്ന് അവനോട് ചോദിച്ചു, ദീപു ഏട്ടാ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ പറഞ്ഞാൽ കാര്യമല്ലേ, നമുക്ക് പ്രായമായിട്ടില്ലല്ലോ, എല്ലാം നന്നായി പോകാൻ വേണ്ടിയല്ലേ അമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞ്. ഏട്ട എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് എന്തിനാ? നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ നേരത്തെ ജീവിതം തുടങ്ങാൻ വേണ്ടിയാ കല്യാണം കഴിച്ച്. അല്ലാതെ ഇപ്പൊ കല്യാണം കഴിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ പറയില്ലേ, നമുക്കൊരു ജോലിയൊക്കെ ആവശ്യമാണ്, നമുക്ക് സ്വന്തം കാലിൽ നിന്ന ശേഷം പോരെ ജീവിതം തുടങ്ങാൻ. ഓ അമ്മയുടെ കൂടെയാണല്ലേ നീയും. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം, ഞാൻ ഇനിയൊന്നും സംസാരിക്കാനില്ല. നന്ദുവിനോട് പറഞ്ഞതിനോടൊപ്പം ദീപു നന്ദുവിനെ പിടിച്ചു തള്ളി. പുറകോട്ട് കാലുകൾ വെച്ചപ്പോൾ നന്ദു ആകെ വിഷമിച്ചു പോയി. അവൾ വേഗം ഓടി സ്റ്റെപ്പുകൾ ഇറങ്ങി റൂമിലേക്ക് പോയി റൂമിൽ കിടന്ന് കരഞ്ഞു. ആ പോക്ക് കണ്ട് ദീപുവിന്റെ മനസ്സിൽ ഒരു സങ്കടം തോന്നി. അത്ര വേണ്ടായിരുന്നു, പെട്ടെന്നുള്ള തോന്നൽ എന്തൊക്കെയാ പറഞ്ഞതാ, എന്തൊക്കെയോ ആശിച്ചു മോച്ചു വന്നിട്ട് അവസാനം ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു സങ്കടം. അല്ലെങ്കിൽ അവളോട് അങ്ങനെ ചെയ്ത് മോശമായിപ്പോയി. അവൾ എന്ത് ചെയ്തിട്ടാ? പോയി സോറി പറഞ്ഞേക്കാം. അവൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ അവിടെ അതാ കൂടെ അമ്മയിരിക്കുന്നു. പെട്ടെന്ന് ദേഷ്യത്തിന്റെ പുറത്തവൻ റൂമിലേക്ക് കയറിപ്പോയി. നന്ദുവിനെ അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കുകയായിരുന്നു. അമ്മക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. മോളെ, മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ എതിര് പറയില്ല. ഇതിപ്പോ നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇങ്ങനെയാണ് നല്ലതെന്ന് തോന്നി. ഒരുപക്ഷെ മോളുടെ പഠനത്തെയൊക്കെ ബാധിച്ചേക്കാന്ന് കരുതിയാണ്. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ പ്രായം തന്നെ ഞങ്ങളുടേത്. രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ഏട്ടന് ജോലി ശരിയാവും, പിന്നെ ഞങ്ങൾക്ക് പേടിക്കാനില്ലല്ലോ. മോള് മിടുക്കി കുട്ടിയാ, മോളോട് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ എല്ലാത്തിനും എടുത്തിയാട്ടാണ്. പണ്ടത്തെ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ലായിരുന്നു മോൾക്ക് നാട് മുഴുവൻ ചീത്തപ്പേര്. അന്ന് സത്യാവസ്ഥ അന്വേഷിച്ചില്ലെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു രാജി എന്ന കുട്ടിയായിരുന്നു അതിന് പുറകില്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ്റെ ഭാഗ്യ നീ ഇവിടെ വന്ന്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിന്നെ എൻ്റെ മകളായി കിട്ടാൻ. നന്ദു സങ്കടത്തോടെ അമ്മയെ പുണർന്നു. പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ദീപു വേഗം തന്നെ ബൈക്കുമെടുത്ത് പോയി. നന്ദു ചെന്നപ്പോഴേക്കും ഗേറ്റ് കടന്നു പോകുന്നതാണ് കണ്ടത്. അത് വളരെയേറെ വിഷമം അവൾക്കുണ്ടാക്കി. വിഷമം തോന്നിയെങ്കിലും മനസ്സിലമർത്തി അവൾ മുന്നോട്ട് തന്നെ നടന്ന് കോളേജിലേക്ക് പോയി. അരുണി നാട്ടിൽ നിന്ന് ഇതുവരെ എത്തിയില്ല, അതുകൊണ്ട് ഒറ്റക്കാണ് അവൻ പോയത്. തലേ ദിവസത്തെ അടിയുടെയും വഴക്കിൻ്റെയും ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതുകൊണ്ട്
ധ്രുവിനും ശിവയ്ക്കും ഹാങ് ഓവർ മാറിയില്ലായിരുന്നു. എങ്കിലും ശിവയെ വണ്ടിയിൽ പിടിച്ചു കയറ്റി ധ്രുവ് കോളേജിലേക്ക് വന്നു. പതിവായി കണ്ടുമുട്ടാറുള്ള ആൽച്ചുവട്ടിൽ ദീപവും കൂട്ടുകാരും നിൽക്കുന്നുണ്ട്. നന്ദുവിനെ കാണുന്നില്ല. അതുകൊണ്ട് ധ്രുവ് അവിടെ ബൈക്ക് നിർത്തി. ദീപുവിനോട് കാര്യം ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ലാത്ത രീതിയിലാണ് മറുപടി പറഞ്ഞത്. അവർ തമ്മിൽ വഴക്കുന്നില്ലെങ്കിലും മനസ്സിന് വിഷമമുണ്ടെന്ന് ധ്രുവിന് മനസ്സിലായി. എല്ലാവരും ആകെ ശോകായ അവസ്ഥയിലിരുന്നപ്പോൾ കൃതിക അങ്ങോട്ട് വന്നു. പേടിച്ച് പേടിച്ചാണ് കൃതി അങ്ങോട്ട് വന്നെങ്കിലും കാര്യങ്ങളെല്ലാം ശിവ പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷം തോന്നി. കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നെങ്കിലും നന്ദുവിനെ കാണാതായപ്പോൾ ദീപിന് മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടായിരുന്നു. അവൾ ഇതുവരെ ഇങ്ങോട്ട് എത്താത്ത എന്താ? ഇട്ടേച്ച് വന്നപ്പോൾ ഓർക്കണമായിരുന്നു, വാ ക്ലാസ്സിൽ കയറാൻ സമയമായി, ശിവ പറഞ്ഞു. ഫസ്റ്റ് അവർ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് അവസാനിച്ച് ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വീണ്ടും ഒത്തുകൂടി. നന്ദു അങ്ങോട്ട് വന്നില്ല. ഇനി ദീപുവിനുള്ള ദേഷ്യത്തിലായിരിക്കുമെന്ന് കരുതി ആരും പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. വൈകുന്നേരമായപ്പോൾ കോളേജ് കഴിയുമ്പോൾ അപ്പോൾ അവളെയും കൂട്ടി തന്നെ വീട്ടിലേക്ക് പോകണമെന്ന് മനസ്സിൽ കരുതി ദീപു ഇരുന്നു. അവളുടെ പിണക്കം മാറ്റാനായി പോകുന്ന വഴി പാർക്കിൽ കയറി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് പിണക്കമെല്ലാം മാറ്റണമെന്ന് മനസ്സിൽ കരുതി. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് എല്ലാവരും പോയി. ധ്രുവ് ശിവയെ കാത്തിരിക്കുകയായിരുന്നു. ശിവയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദീപുവിൻ്റെ ഉള്ളിലൊരു ആധി കയറി. എന്താണ് നന്ദു വരാത്തത്? നന്ദുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന അവസാന ടീമുകൾ ഇറങ്ങിയപ്പോൾ ദീപുവിൻ്റെ ഉള്ളിലൊരു പേടി ഉദിച്ചു. ഇവളെന്താ ഇതുവരെ വരാത്തത്? ഇനി തന്നോട് ദേഷ്യം കാരണം നേരത്തെ അങ്ങ് പോയി കാണോ? ഇന്ന് കണ്ടതേയില്ല. നന്ദുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് പോയി കാണാൻ കഴിഞ്ഞില്ല. ധ്രുവ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോഴും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാത്തിരിക്കാൻ ദീപുവിനെ കണ്ട് അവൻ അവരോട് ചോദിച്ചു, അല്ല മോനെ അവളിതുവരെ വന്നില്ലേ? അപ്പോഴാണ് നന്ദുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ചെറുക്കൻ പുറത്തേക്ക് വന്ന്. ധ്രുവ് അവനോട് ചോദിച്ചു, ഹലോ നന്ദുവിനെ കണ്ടില്ലല്ലോ, അവളെ ഞാൻ അവിടെ കണ്ടോ നീ? വളരെ വിനീതമായി അവൻ മറുപടി നൽകി, ചേട്ടായി അതിനിന്ന് വന്നില്ലല്ലോ അവൾ. മൂന്നുപേരും ഞെട്ടിപ്പോയി. ദീപു ഫോൺ എടുത്ത് വീട്ടിലേക്ക് ഡയൽ ചെയ്ത് നോക്കി. ഹലോ അമ്മ, ഞാനാ ദീപു, നന്ദു കോളേജിലേക്ക് വന്നിട്ടില്ലേ? മോന് പുറകെ തന്നെ അവൾ പോയിരുന്നല്ലോ. എന്താ മോനെ, അവളെ കണ്ടില്ലേ? ഒന്നുമില്ല അമ്മേ. എന്നാ ശരി. അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. കാര്യം അവരോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അന്വേഷിക്കാനായി അവരെല്ലാവരും ഇറങ്ങി. കൂട്ടുകാരെ വിളിച്ചു പറയാൻ തുടങ്ങി. ശിവയോട് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് ധ്രുവ് നന്ദുവിനെ അന്വേഷിക്കാനായി പോയി. ശിവ ഓട്ടോ പിടിക്കാൻ നടന്നു. കുറുക്കു വഴി കയറിയാൽ പെട്ടെന്ന് എത്താം. അവൾ ചെറിയ റോഡിലേക്ക് കയറി. ഇതിനിടയ്ക്ക് തന്നെ കൊണ്ടാവുന്ന ചെയ്യാൻ ശിവയും മറന്നില്ല. അവൾ അവളുടെ കൂട്ടുകാരികളെല്ലാവരെയും വിളിച്ച് മെസ്സേജ് ചെയ്തിരുന്നു. ഒപ്പം വേറെന്തൊക്കെയോ ഫോണെത്തി ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ബ്ലാക്ക് സ്കോർപ്പിയോ പൊടി പറപ്പിച്ച് വിജനമായ റോഡിൽ സ്പീഡിൽ വന്ന് ബ്രേക്ക് പിടിച്ചു. ശിവ ഞെട്ടിയെങ്കിലും പുറമേ ധൈര്യം കാണിച്ച് നിന്നു. സ്കോർപ്പിയോയുടെ നാല് ഡോറുകളും ഒരുമിച്ച് ഓപ്പണായി. ഒപ്പം ചോര വാർന്നൊലിക്കുന്ന വളയിട്ടവർക്കായി ഊർന്ന് ഡോറിന് പുറമേക്ക് വീണു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.